മുടിയെ സംബന്ധിച്ച ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അമിത താരൻ, മുടി കൊഴിച്ചിൽ, ബാലനര, മുടിയുടെ ഉള്ളുകുറവ്, പെട്ടെന്ന് കഷണ്ടി കയറുക തുടങ്ങിയവയ്ക്കൊക്കെ ഈ എണ്ണ വളരെ ഫലപ്രദമാണ്. ആഹാരത്തിൽ പകുതി തേച്ചുകുളി എന്നാണല്ലോ നമ്മുടെ പഴമക്കാർ പറയാറ്. ഈ എണ്ണ കുറഞ്ഞത് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും 20 മിനിറ്റ് നേരം തലയിൽ വച്ച് കഴുകിക്കളഞ്ഞാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമായി. വാഴപ്പഴം, മുട്ടയുടെ മഞ്ഞക്കരു, ക്യാരറ്റ് തുടങ്ങിയവയിലൊക്കെ മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ബയോട്ടിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്: ചെത്തി, വെളുത്തുള്ളി, പൂവാങ്കുരുന്നിൽ, കൃഷ്ണതുളസി, കറിവേപ്പില, ചെമ്പരത്തിപ്പൂവ്, നെല്ലിക്ക, ചുവന്നുള്ളി, ചെമ്പരത്തി ഇല. ഇത് കൂടാണ്ട് 3 തരത്തിലുള്ള പൊടികളും ചേർക്കുന്നുണ്ട്. ഇലകളൊക്കെ ഒരു ചെറിയ കൈപ്പിടി വീതം, ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം, വെളുത്തുള്ളി 4 അല്ലി, നെല്ലിക്ക 1-5 എണ്ണം, പൂവാങ്കുരുന്നിലെ വേരോടുകൂടി 3 ചെറിയ ചെടികൾ ഇവയൊക്കെ എടുത്തിട്ടുണ്ട്. ഇലകളൊക്കെ നല്ലോണം കഴുകി വെള്ളമൊക്കെ തുടച്ചെടുക്കണം. 1/2 ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ മുഴുവൻ ഒഴിക്കരുത്, ഒരു 15 മില്ലി നിർത്തിയിട്ട് ഒഴിക്കണം. അത് ലാസ്റ്റ് ഞാൻ പറയാം. ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ എല്ലാ ഐറ്റംസും ചതച്ച് ചേർക്കുക. നല്ലോണം തിളച്ചു തുടങ്ങുമ്പോൾ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ചെത്തിപ്പൂവിന് താരനെ കൺട്രോൾ ചെയ്യാൻ നല്ല പവറുണ്ട്. സ്കാൾപ്പ് മൊത്തം ക്ലീൻ ആക്കുകയും അതുവഴി നമുക്ക് പുതിയ മുടിയൊക്കെ കിളിർത്ത് വരുന്നു. pH ബാലൻസ് കറക്റ്റാക്കാനും നല്ല കഴിവുണ്ട് ചെത്തിക്ക്. എണ്ണ ഏകദേശം മൂത്ത ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. ഉലുവ പൊടിച്ചത് 1 ടീസ്പൂൺ, നീലയമരി പൊടിച്ചത് 2 ടീസ്പൂൺ, കരിഞ്ചീരകം പൊടിച്ചത് 2 ടീസ്പൂൺ. ഇവയൊക്കെ ചേർത്ത് ഒരു 5 മിനിറ്റോളം നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. പാകമാകുമ്പോൾ പതം നന്നായി കുറഞ്ഞു വരികയും എണ്ണ മൂത്ത വാസന വരികയും ചെയ്യും. അപ്പോൾ എണ്ണയിലുള്ള ചെറിയ ഇലകൾ ഒന്ന് കയ്യിലെടുത്ത് അമർത്തി നോക്കുമ്പോൾ പൊടിഞ്ഞു തുടങ്ങും. ഇതാണ് പാകം. സ്റ്റൗ ഓഫ് ചെയ്ത് ബാലൻസ് വച്ചിരുന്ന ബാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ എണ്ണയുടെ മൂപ്പ് അധികമാകുകയില്ല, പിന്നീട് പാത്രത്തിലിരുന്ന് കറക്റ്റ് ആയിക്കോളും. എനിക്ക് എണ്ണ കാച്ചാൻ 25 മിനിറ്റാണ് എടുത്തത്. ഗ്യാസ് സ്റ്റൗവിൻ്റെ ചെറിയ ബർണറിൽ വച്ചാണ് ഞാൻ ഇത് കാച്ചിയെടുത്തത്. സമയം നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രവും ഫ്യുവലിനെയും ഒക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വെളുത്തുള്ളിയിൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് സ്കാൽപ്പിനെ ക്ലീൻ ആക്കുകയും ബാക്ടീരിയകളെയും ഫംഗസിനെയൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ പൂവാങ്കുരുന്നിലെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടും, തലവേദന നീർക്കട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുകയും ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.